നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നേപ്പാളിനെ സംബന്ധിച്ച് ഇന്ത്യയോട് അകന്നു പോയ ഒരു രാജ്യമാണ്, ഇന്ത്യയോടൊപ്പം സാംസ്കാരികപരമായും അല്ലാതെയും എപ്പോഴും ഒപ്പം നിന്നിട്ടുള്ള ഒരു രാജ്യം. ചൈനയുമായി ബന്ധം സ്ഥാപിച്ചതോടുകൂടി ഇന്ത്യയിൽ നിന്നും കൂടുതൽ അകലുകയായിരുന്നു. മാത്രമല്ല, ഇന്ത്യൻ പ്രദേശങ്ങളെ കൂടി ഭൂപടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ വലിയ ഭൂപടം നേപ്പാൾ പുറത്തിറക്കുകയുണ്ടായി. വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിക്കേണ്ടിയിരുന്നതാണ്. പക്ഷേ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ എല്ലാത്തിനും മൗനം പാലിച്ച് മുന്നോട്ട് പോവുകയായിരുന്നു. ഇപ്പോഴിതാ അതേ നാണയത്തിൽ തന്നെ നേപ്പാളിന് തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നുള്ള സുപ്രധാനമായ വാർത്തയാണ് പുറത്തുവരുന്നത്. ഒപ്പം വിശ്വസിച്ച് കൂടെ കൂട്ടിയ ചൈന തന്നെയാണ് തങ്ങൾക്ക് പണി തന്നിരിക്കുന്നത് എന്ന് വൈകിയാണെങ്കിലും നേപ്പാളിനിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയുടെ ഭാഗമായ കാലാപാനി, ലിംപിയാതുര, ലിപുലേഖ് പ്രദേശങ്ങൾ സ്വന്തം ഭൂപടത്തിൽ രേഖപ്പെടുത്തിയതിന് പിന്നാലെ വലിയൊരു പ്രകോപനവുമായി നേപ്പാൾ കഴിഞ്ഞ ദിവസവും രംഗത്തെത്തുകയുണ്ടായി. പുതുക്കിയ ഭൂപടം പാഠപുസ്തകത്തിൽ പുതുതായി അച്ചടിക്കുന്ന കറൻസിയിലും ഉൾപ്പെടുത്തിയതാണ് ഇന്ത്യയെ വളരെയധികം പ്രകോപിപ്പിച്ചത്. ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾക്കായുള്ള അവകാശവാദം നേപ്പാൾ സജീവമാക്കുന്നതും ഇന്ത്യ ഏറെ ദുരൂഹതയോടുകൂടി കാണുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും വ്യാപാര രംഗത്തും പുതുക്കിയ ഭൂപടം പരമാവധി പ്രചരിപ്പിക്കുകയാണ് നേപ്പാൾ. നേപ്പാളിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഇന്ത്യക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. രാഷ്ട്രീയ നിരീക്ഷകരും ഇത് നേപ്പാൾ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുതിയ അധ്യയന വർഷത്തിലെ പുസ്തകങ്ങളിലെല്ലാം തന്നെ പുതുക്കിയ ഭൂപടം അച്ചടിച്ച് നൽകും എന്ന് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് ഇതിനോടകം തന്നെ പുതിയ ഭൂപടം ഉൾപ്പെടുത്തി പുസ്തകം തയ്യാറാക്കി നൽകിയതായും നേപ്പാൾ വിദ്യാഭ്യാസ മന്ത്രി ഗിരിരാജ് മണി വ്യക്തമാക്കുകയുണ്ടായി. വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് പാഠ്യഭാഗത്തിന് ആമുഖം തയ്യാറാക്കിയിരിക്കുന്നത്. നേപ്പാളിൻ്റെ ഭൂപ്രദേശങ്ങളും രാജ്യാന്തര അതിർത്തികളും ഉൾപ്പെടുത്തിയുള്ള ഭൂപടം എന്ന നിലയിലാണ് പുതുക്കിയ ഭൂപടം വിദ്യാർത്ഥികൾക്ക് പരിചയപ്പെടുത്തിയത്. ഇന്ത്യയുടെ ഭാഗമായ കാലാപാനി, ലിംപിയാതുരൈ, ലിപുലേഖ് പ്രദേശങ്ങൾ എന്ത് വില കൊടുത്തും നേപ്പാൾ തിരികെ കൊണ്ടുവരുമെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി KP ശർമ്മ ഒലി ഇന്ത്യയോട് വെല്ലുവിളി ഉയർത്തിയിരുന്നു. ഇന്ത്യയുടെ ഭാഗമായ ഉത്തരാഖണ്ഡിലുള്ള കാലാപാനി, ലിപുലേഖ്, ലിംപിയാതുര എന്നീ പ്രദേശങ്ങൾ തങ്ങളുടേതാക്കി ഭൂപടം പരിഷ്കരിക്കാനുള്ള ഭരണഘടനാ ഭേദഗതി നേപ്പാൾ പാർലമെന്റിന്റെ അധോസഭയായ ജനപ്രതിനിധിസഭ കഴിഞ്ഞ ജൂണിലാണ് ഏകകണ്ഠമായി പാസാക്കിയത്. ഇന്ത്യയും നേപ്പാളും 1800 കിലോമീറ്ററാണ് അതിർത്തി പങ്കിടുന്നത്. ഇതിനിടയിലാണ് വലിയ പ്രകോപനവും സൃഷ്ടിച്ചുകൊണ്ട് നേപ്പാൾ രംഗത്ത് വരുന്നത്. പക്ഷേ ഇന്ത്യ അനങ്ങിയിട്ടില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്ത്യയുമായുള്ള പടിഞ്ഞാറൻ അതിർത്തി നിർവചിക്കാൻ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണാധികാരികളുമായി ഏർപ്പെട്ട 1816 സുഗൌളി ഉടമ്പടിയുടെ അടിസ്ഥാനത്തിലാണ് ലിപുലേഖ് പാസിൽ നേപ്പാൾ അവകാശവാദം ഉന്നയിക്കുന്നത്. 1962 ഇന്ത്യ ചൈന യുദ്ധം മുതൽ ഇന്ത്യൻ സൈനികരെ അവിടെ വിന്യസിച്ചിട്ടുണ്ടെങ്കിലും ലിംപിയാതുര, കാലാപാനി മേഖലകൾ തന്ത്രപ്രധാനമായ പ്രദേശങ്ങളാണ് എന്നാണ് നേപ്പാളിൻ്റെ അവകാശവാദം. എന്തായാലും ഇന്ത്യയോട് ഇത്തരത്തിൽ വാദിച്ചും പ്രകോപനപരമായ നിലപാടെടുത്തുകൊണ്ടും പ്രദേശങ്ങൾ തങ്ങൾക്കൊപ്പം കൂട്ടിച്ചേർക്കാനുള്ള ശ്രമം നേപ്പാൾ നടത്തി വരുമ്പോൾ ഏറെ വിശ്വാസ്യതയോടുകൂടി ഒപ്പം നിർത്തിയ ചൈനയാണ് നേപ്പാളിന് ഏറ്റവും വലിയ പണി നൽകിയിരിക്കുന്നത്. ഇന്ത്യക്കാളറ ഇന്ത്യ ഒരു പ്രതികാര നടപടിയും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ അടി ചൈന നേപ്പാൾ നൽകിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ഇന്ത്യയുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് ചൈനയുമായി ചങ്ങം കരളുമായി നടക്കുകയായിരുന്നു നേപ്പാൾ. ആ ചൈന തന്നെയാണ് മുഖമടച്ചുള്ള ഒരു അടി നേപ്പാളിനിപ്പോൾ നൽകിയിരിക്കുന്നത്. ചൈനീസ് നേപ്പാൾ അതിർത്തിയിലെ ഹുംലയിലെ ലാപ്ചാലിമിയിലാണ് ചൈനയുടെ കയ്യേറ്റം നടന്നിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ ചൈന ബഹുനില കെട്ടിടങ്ങൾ പണിതതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 8 കെട്ടിടങ്ങളാണ് ചൈനീസ് സൈന്യം നേപ്പാൾ കയ്യേറി കെട്ടിപ്പൊക്കിയിരിക്കുന്നത്. ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ഗ്രാമങ്ങൾ ചൈന കൈയടക്കിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുണ്ടായിരുന്നു. ഇവിടെ ചൈനീസ് സൈനികർ നിലയുറപ്പിച്ചിരിക്കുന്നതായും മാധ്യമങ്ങളുടെ സ്ഥിരീകരണം ഉണ്ടായിരുന്നു. എന്നാൽ ഇതിനെ തുടർന്ന് ചൈനയുടെ അധിനിവേശ ശ്രമങ്ങൾ പുറം ലോകത്തെ ആദ്യമായി അറിയിച്ച മാധ്യമ പ്രവർത്തകൻ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടതും വളരെ ഞെട്ടലുളവാക്കുന്ന ഒരു വാർത്ത തന്നെയായിരുന്നു. എന്തായാലും സ്ഥലം കയ്യേറിയ കാര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്നത് സ്ഥിരീകരിച്ചിരിക്കുകയാണ്. എന്നാൽ തങ്ങളുടെ പ്രദേശത്തെ ചൈനീസ് കയ്യേറ്റത്തിനെ കുറിച്ച് സംസാരിക്കാൻ നേപ്പാൾ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല എന്നുള്ളതും ഏറെ ശ്രദ്ധേയമാണ്. നേപ്പാളിന് വലിയ തിരിച്ചടി ഉണ്ടാകുന്ന ഒരു നടപടിക്രമം തന്നെയാണ് ചൈനയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.